ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു മീറ്ററാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എ സി ലീക്കേജ് കറണ്ട് ക്ലാമ്പ് മീറ്ററാണ്. ഇതിൻ്റെ ബ്രാൻഡ് മെട്രാവിയാണ്. അതിൻ്റെ മോഡൽ നമ്പർ 4671 എന്ന ലീക്കേജ് കറണ്ട് ടെസ്റ്ററാണിത്. ഇതിനൊരു മാനുവൽ സെലക്ടർ സ്വിച്ച് ഉണ്ട്. ഇതുവഴി നമുക്ക് എ സി കറണ്ട്, അതുകൂടാതെ എ സി വോൾട്ടേജ്, റെസിസ്റ്റൻസ്, കണ്ടിന്യൂറ്റി എന്നിവ ടെസ്റ്റ് ചെയ്യാം. അതിൽ എ സി കറണ്ടിൽ കൊടുത്തിരിക്കുന്നത് 100 ആമ്പിയർ, 40 ആമ്പിയർ, 4 ആമ്പിയർ, 400 മില്ലി ആമ്പിയർ, 40 മില്ലി ആമ്പിയർ ആണ്. ഈ 40 മില്ലി ആമ്പിയറിൽ നമുക്ക് വളരെ കുറഞ്ഞ ലീക്കേജ് കറണ്ട് വരെ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ എ സി റേഞ്ചിൽ 400 വോൾട്ട് വരെ. റെസിസ്റ്റൻസ് 40 ഓംസിന് താഴെ വന്നാൽ വിത്ത് ബസർ ഇൻഡിക്കേഷൻ ഉണ്ടാകും. 40 തൊട്ട് 400 ഓംസ് വരെ ഇതിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സെലക്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണിത്. ഇപ്പോൾ ഒരു 4 ആമ്പിയറിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് 0 ഇതിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതിനുശേഷം വരുന്നത് മാക്സിമം മിനിമം, ഈ ഒരു ബട്ടണാണ്. ഇതിൽ മാക്സിമത്തിൽ കൊടുത്താൽ അത് സ്ക്രീനിൽ ഡിസ്പ്ലേ കാണിക്കും മാക്സിമം. എൻ്റെ അർത്ഥം, നമ്മൾ ഏതെങ്കിലും ഒരു കറണ്ട് ഇതിൽ മെഷർ ചെയ്യുന്നത് മാക്സിമം ലെവൽ എത്രയാണെന്ന് വെച്ചാൽ അത് റീഡാകും. ഇനി അത് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നേരെ മിനിമത്തിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ മിനിമം റീഡിംഗ് ആയിരിക്കും ഡിസ്പ്ലേയിൽ കാണിക്കുക. പിന്നെ ഇതൊരു ഹോൾഡ് ബട്ടണുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ റീഡിംഗ് അത് അതിൽ ഹോൾഡായി നിൽക്കും. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ 4 ഡിജിറ്റ് ഉണ്ട്. അതുകൂടാതെ സൈഡിൽ സെലക്ടർ സ്വിച്ച് ഉണ്ട്. ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് 50 ഹെഡ്സ്, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 50 or 60 ഹെഡ്സ്. ഈ ഒരു ഭാഗത്തേക്കാണ് ഈ സ്വിച്ച് ഇടുന്നതെങ്കിൽ ഇത് വൈഡിലേക്ക് വരികയാണ്. ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് വൈഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 50 to 60 ഹെഡ്സ് ആണ്. ഈ കാണുന്ന ഒരു എക്സ്ട്രാ കവറാണ്. ഇത് നമുക്കിത് ഇതിൽ നിന്നും ഊരി മാറ്റാവുന്നതാണ്. അതിനുശേഷം മാത്രമേ ഇതിലെ ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ രീതിയിൽ ഈ രണ്ട് സൈഡിൽ നിന്നും ഇതിങ്ങനെ അകത്തി ഇത്തോട്ട് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഊരി വരുന്നതാണ്. ഇത് ഈ രീതിയിൽ ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. 9 വോൾട്ട് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വോൾട്ടേജും റെസിസ്റ്റൻസും ഇതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന പ്രോബാണിത്. ഈ രീതിയിൽ പ്രസ് ചെയ്യുന്നു. ഇതിൽ എ സി വോൾട്ടേജ് അളക്കുകയാണ്. അതിനുവേണ്ടി സെലക്ടർ സ്വിച്ച് 400 വോൾട്ടിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇത് 235 വോൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസാണ്. അതിനുവേണ്ടി ഈ സെലക്ടർ സ്വിച്ച് റെസിസ്റ്റൻസ് റേഞ്ചിലേക്ക് ഇടുകയാണ്. ഇതൊരു 100 ഓംസ് റെസിസ്റ്ററാണ്. ഇതിൻ്റെ ഈ റെസിസ്റ്റൻസ് ഈ മീറ്റർ ഒന്ന് മെഷർ ചെയ്യുകയാണ്. ഇത് 98.8 ഓംസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ലൈനിലെ കറണ്ട് ഒന്ന് മെഷർ ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യം ഇത് ഫേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. 1 ആമ്പിയർ, 326 മില്ലി ആമ്പിയർ കറണ്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ലോഡിൽ. ഇത് തന്നെ ന്യൂട്രലിൽ നോക്കാം. 10 റീഡിംഗ് രണ്ടും സെയിമാണ്. ഇനി ഇതിൽ ന്യൂട്രലും ഫേസും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ലീക്കേജാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ കിടക്കുന്നത് 4 ആമ്പിയർ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് റെഡ്യൂസ് ചെയ്ത് നേരെ 40 മില്ലി ആമ്പിയറിലേക്ക് വരുത്തുകയാണ്. ഇപ്പോൾ ഇതിൽ 2.5 മില്ലി ആമ്പിയർ ആണ് കാണിക്കുന്നത്. ഇനി മീറ്ററിൻ്റെ ആക്യുറസി നോക്കാം. ഇതിപ്പോൾ ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫേസിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ടെങ്കിലും ഇതിൽ ഓയിൽ ഓവർ ലിമിറ്റ് എന്ന് കാണിക്കും. ഇതിപ്പോൾ 400 mA ആയതുകൊണ്ടാണ് 1.08 ആണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് KCB മീറ്ററും ഇതും തമ്മിലുള്ളൊരു കമ്പാരിഷൻ നോക്കാം. ഇതിൻ്റെ ആക്യുറസി എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. ദ സെയിം റീഡിംഗ് ആണ് 1.09. അതുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് തന്നെയാണ് ഇത് റീഡിംഗ് കിട്ടുന്നത് ഇതിൽ. ഇനി ഈ മീറ്റർ KCB സർവീസ് വയറിലേക്ക് ക്ലാമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലുള്ള കറണ്ട് ലീക്കേജാണ് ഈ കാണിക്കുന്നത്. 2.4 മില്ലി ആമ്പിയർ ആണ്. അപ്പോൾ നമുക്കിതേപോലെ ഒരു ക്ലാമ്പ് മീറ്റർ ഉണ്ടെങ്കിൽ ലൈനിലെ ലോഡിലിട്ടുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ലീക്കേജ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. RCCB ഒക്കെ ട്രിപ്പാവുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ലീക്കേജ് കൊണ്ടായിരിക്കും. അത് എത്രയാണെന്നുള്ളത് വളരെ ഷാർപ്പായിട്ട് നമുക്ക് ഈ മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കിന് വളരെ അത്യാവശ്യമാണ് ഈ രീതിയിലുള്ളൊരു മീറ്റർ. അപ്പോൾ ഇതിൽ
എ സി വോൾട്ടേജ് അളക്കാം, റെസിസ്റ്റൻസ് റേഡി അളക്കാൻ സാധിക്കുന്നു, പിന്നെ ഇത്രയും റേഞ്ചിലുള്ള കറണ്ട്. ഇതിൽ ഡി സി കറണ്ട് അളക്കാൻ പറ്റില്ല, എ സി കറണ്ട് മാത്രമേ അളക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ ഹോൾഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേത് ഡിസ്പ്ലേ ആണെന്ന് വെച്ചാൽ അത് ഹോൾഡാകും, വീണ്ടും അത് ഒന്നുകൂടെ റീസെറ്റ് ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ. ഈ മാക്സിമത്തിൽ കൊടുത്താൽ മാക്സിമം വരുന്ന റീഡിങ് ഇതിൽ സേവായി നിൽക്കും. ഇനി വീണ്ടും അതൊന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമത്തിലേക്ക് പോകും, മിനിമം റീഡിങ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. വീണ്ടും അതൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ആ മോഡ് ഓഫാകുകയാണ്, ആ വരുന്ന റീഡിങ് അപ്പോൾ തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഈ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആർ സി സി ബി ട്രിപ്പാകുന്നതും അതുകൂടാതെ ഡി ബിയിലെ മറ്റ് കറണ്ട് ലീക്കേജ് പ്രശ്നങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞങ്ങളിതിൻ്റെ പിന്നാലെ ഇടുന്നതായിരിക്കും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. ഓൺലൈനിൽ നിന്നും 6,900 രൂപയാണ് ഇതിന് പ്രൈസ് വന്നത്. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.